ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് നൂൽപുട്ട് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നോ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, കുഞ്ഞുമ്മയാണ്. അപ്പോൾ ഉപ്പയും കുഞ്ഞുമ്മയും എൻ്റെ ആങ്ങളെയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. അപ്പോൾ കുഞ്ഞുമ്മ പറഞ്ഞാൽ നമുക്കിന്ന് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇക്കാക്കും ഭയങ്കര ഇഷ്ടമുള്ള നൂൽപുട്ട്. അപ്പോൾ അപ്പപ്പൊടി ഞാൻ അതൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളക്കണം. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടാ. അപ്പോൾ നമുക്കിനിത് പീച്ചെടുക്കാം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ പീച്ചണ അച്ഛണ്ടല്ലോ, അതിലാണ് കേട്ടോ ഞാൻ പീച്ചുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിലിത് ഇതേപോലെ പൊടി ഇതിലേക്ക് നിറച്ചിട്ട് ഈ കുറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ പീച്ചുന്നത്. അപ്പോൾ നൂൽപുട്ട് ആദ്യം ഉണ്ടാക്കിയിരുന്നത് എല്ലാവരും ഇങ്ങനെ പീച്ചിട്ട് കുറച്ച് പൊടി തട്ടി തട്ടി ഇട്ടിട്ടല്ലോ നൂൽപുട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതേപോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദേ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് പൊടി നിറച്ചിട്ട് പുട്ടുറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് പീച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള ഒരു ട്രിക്കാണിത്. അപ്പോൾ ഇത് നമുക്ക് ആവിയേറ്റാൻ വേണ്ടി വെക്കാട്ടെ. അപ്പോൾ അധികം നേരം ആവിയേറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു മിനിറ്റ് ആവിയേറ്റാൽ മതിയാവും. അപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അല്പം അല്പം നമുക്കിത് പീച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിന് കറിനെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. പുട്ടിനെ പോയി മുട്ടക്കറി നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാൻ മുട്ടക്കറിയും നൂൽപുട്ടും. അപ്പോൾ അതാണെങ്കിൽ എൻ്റെ ആങ്ങളക്കും ഭയങ്കര ഇഷ്ടമാണ്. അവനക്ക് പുട്ടാണ് ഏറ്റവും ഇഷ്ടം, മറ്റേ അപ്പവും ഒന്നും ഇഷ്ടമല്ല. പുട്ടുണ്ടെങ്കിൽ അവന് രണ്ട് കഷ്ണമൊക്കെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നൂൽപുട്ടും മുട്ടക്കറിയൊക്കെ ഇഷ്ടമായോ? എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.